മച്ചാനാണ് തുഴയുന്നത്. പാവച്ചേട്ടൻ ലൈവായിട്ട് സ്നോക്ലിംഗ് ചെയ്ത് ഷെല്ല് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള സീ ഫുഡാണിത്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. കടൽ മച്ചാനൂടെ കടലിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ പ്രാജക്റ്റ്. ബാബുചേട്ടനും ഉണ്ട് കൂടെ. അപ്പോൾ മച്ചാൻ എന്നെ തകർക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് പുതിയൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ കാഴ്ചക്കാർക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരാൻ ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പൊ ആദ്യം ഞങ്ങൾ വല വിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. കുറച്ചും കൂടെ കയറി കയറി അവിടെ ഇല്ല അവിടെ ഇല്ല കടലിലേക്ക് പോകാൻ പോവാണ്. ആ പോയിക്ക പോയിക്കറഞ്ഞോ തുടഞ്ഞോ. നീ കടലിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. ഇതിപ്പോ ഇത്ര നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഒന്നും പേടിക്കണ്ട. 100% കണ്ണാടി കണ്ണാടി കടലിൽ പോയി വല ഇടുവാണ്. മച്ചാനാണ് എന്നെ പഠിപ്പിക്കുന്നത്. ആ വല പോയാൽ തുടങ്ങി മച്ചാൻ പൊക്കോണ്ടിരിക്കുവാണ്. ഞാനിവിടെ വല പിടിച്ചിരിക്കുവാണ്. മച്ചാൻ വല വലിച്ചോണ്ട് അങ്ങ് പോയി. ഞാൻ ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രമേ പൊങ്ങി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പണി എനിക്കറിയാൻ മേല. മച്ചാൻ അങ്ങനെ പോയി. വല ഇട്ടിട്ട് കടൽ മച്ചാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം കേട്ടോ, വല ഇവിടെ ചുമ നിന്റെ നേരത്ത് വല ഉടക്കില്ലേ. കടൽ മച്ചാൻ തകർത്ത് വരുന്ന പൊളിയാണ്. കടൽ മച്ചാന്റെ കൂടെ ഇങ്ങനെ ദിവസം കടൽ മച്ചാൻ എത്ര നാൾ പറഞ്ഞാലും മതിയാകില്ല. അപ്പം ഓക്കെ, ഞങ്ങളിപ്പം അടുത്ത ബീച്ചിൻ്റെ അങ്ങോട്ട് ഇതൊക്കെ കയറുവാണ്. എന്നിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാണ്. കുഴപ്പമില്ല, സപ്പോർട്ട് വേണം. ആ കുഴപ്പമില്ല, വേര്.
very good, very good. Carry boy, yeah. Mathew got carryal. Yengal success aayi. Enne march da karna Mathew. അതെന്താടാ എന്ത് കാണിച്ചേ മാത്യു വണ്ണക്കൂട മാത്യുവിന് വണ്ണക്കൂട ലാജാണ് ഞങ്ങൾ കേട്ടുന്നില്ല മറിച്ചുകൊണ്ടിരിക്കുകയാണ് ചുമ്മാ പറഞ്ഞ കേട്ടോ അവൻ നീന്തി വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ ബീച്ചിലോട്ട് പോവുകയാണ് മച്ചാനാണ് തുഴയുന്നത് ഒന്ന് പൊളിയാണ് ഒന്ന് ഞങ്ങളെല്ലാം കൂടി മറിഞ്ഞ് അതിനകത്ത് നിന്ന് താഴെ വീണു അപ്പം ഞാനൊന്ന് തുഴഞ്ഞു നോക്കും അപ്പോൾ പണിയൊന്ന് നോക്കണം നമ്മുടെ സ്വന്തം ജോമറ്റച്ചാനാണ് തുഴയുന്നത് ജോമറ്റച്ചാൻ അങ്ങോട്ടൊന്ന് നോക്കാവോ എന്തേ എങ്ങനെയുണ്ട് തുഴഞ്ഞിട്ട് ഇത് എങ്ങോട്ടാ തുഴയുന്ന പുള്ളി തുഴയാണ് നമ്മൾ കറക്റ്റ് അഴീക്കലിന് പഠിച്ച പ്രശ്നമാണ് കറക്റ്റായിട്ട് പോകുന്നുണ്ട് കണ്ട പുള്ളി തുഴ അങ്ങോട്ട് തുഴ അവരുടെ അടുത്തോട്ട് വരാം രണ്ടുപേര് ഇതേണ്ട വരുന്നുണ്ട് കേട്ടോ കടലിൽ മാത്യുവിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്യുവിനെ പുറകിൽ പിടിച്ച് നടത്താൻ നോക്കുവാണ് പക്ഷെ നടക്കത്തില്ല മാത്യുവിന്റെ കനം കാരണം നീങ്ങുന്നില്ല മാത്യു കേറാ കടൽമച്ചൻ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ നീന്തിയിട്ട് ഞങ്ങൾ തുഴഞ്ഞിട്ടൊന്നും നീന്തി നീങ്ങുന്നില്ല ഇത് അപ്പൊ ഞങ്ങൾ പൊളിയല്ലേ നമുക്ക് പൊളിക്കാം കേട്ടോ മച്ചാൻ കയറുവാണ് മച്ചാൻ കയറാന്ന് ഇവിടെ പണി നടക്കുമായിരുന്നു മച്ചാന് മനസ്സിലായി മാത്യു വീണ്ടും ചാടിയിരിക്കുകയാണ് എടാ നീ എത്ര കിലോ ആണ് ഒരാളിറങ്ങിയപ്പോൾ നല്ല പറന്നാണ് വള്ളം പോകുന്നത് ഇവിടെ കട്ടവള്ളം കട്ടയ്ക്കാണ് നിൽക്കുന്നത് നമ്മളിവിടെ കടൽമച്ചാൻ്റെ അടുത്തോട്ട് ചേർന്നിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ വള്ളം പൊങ്ങി നിൽക്കുന്നുണ്ട് ഫ്രണ്ട് സ്നോർക്കിളിങ് ചെയ്യുന്ന ബാബുചേട്ടൻ കടലിന് ആ കല്ലിനകത്തോട്ട് കയറിയാണ് ഏതാണ്ട് നോട്ടം മീൻ പിടിക്കാൻ നോക്കണോ അതോ ഒരാളെന്ന് വെച്ചാൽ ലോബ്സ്റ്ററിനെ പിടിക്കാൻ നോക്കുവാണ് ബാബുചേട്ടൻ ഷെല്ല് മുങ്ങി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് നമ്മുടെ അല്ലോ ബാബുചേട്ടൻ ലൈവായിട്ട് സ്നോർക്കിളിങ് ചെയ്ത് ഷെല്ല് എടുത്തോണ്ട് വന്നിരിക്കുകയാണ് അല്ലേ നല്ല ശങ്കിനോ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സീ ഫുഡാണിത് അപ്പോൾ ഞങ്ങളെ കടലിൽ നിന്ന് ഒരു വിധം കരക്കടിച്ചു ആ സൈഡിൽ നിന്നാണ് അങ്ങേറ്റത്തിൽ നിന്നാണ് ഞങ്ങൾ തുഴഞ്ഞു തുടങ്ങിയത് ഇപ്പൊ ഇവിടെ ബീച്ചിലിറങ്ങി ഇനിയിപ്പം ബാബുവണ്ണൻ തിരിച്ച് വള്ളമായിട്ട് ആ സൈഡിലോട്ട് തുഴഞ്ഞു പോവാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ മറിഞ്ഞു 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 മറിഞ്ഞില്ല രക്ഷപ്പെട്ടു സിക്സർ വാങ്ങി രക്ഷപ്പെട്ടു
ബാറ്ററി വെള്ളം കയറാതിരിക്കാൻ കുപ്പിക്കാത്തൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നാണ്. അത് ചില അബദ്ധമായിപ്പോയി. ഞാൻ അതിൻ്റെ സിപ്ലോം കവർ എടുക്കാൻ മറന്നുപോയി. ഈ കവർ ഈ ഇത് ഞങ്ങൾ മറിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തെല്ലാം വെള്ളം കയറി. എങ്ങനെയാ പ്രസ്സായി, ഇതിന് അടപ്പ് തുറന്നു പോയി, വെള്ളം കയറി, ഇത് മൊത്തം വെള്ളമായി. ഇനി ബാറ്ററി കൊണ്ടുപോയി അരിക്കകത്ത് വെച്ച് സെറ്റ് ചെയ്യണം, എങ്കിലേ ഉള്ളൂ ഇനി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല. അപ്പോൾ അടുത്ത ഞങ്ങൾ വലം വലിക്കാൻ വേണ്ടി പോകും. അതിന് മുമ്പായിട്ട് ഇപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ.